നമസ്കാരം. അതിർത്തി പ്രദേശങ്ങളിൽ ചൈനയുമായി നിരന്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ചർച്ചകൾക്കിടയിലും സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ ചൈന അതിർത്തിയിൽ റോഡുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഊർജമായി നടപ്പാക്കുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷത്തിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിർമ്മിച്ച റോഡുകളും അതിന് ചിലവായ തുകയുടെ വിശദാംശങ്ങളും പാർലമെന്റിന്റെ ഉപരിസഭയിൽ ഉയർന്ന ചോദ്യത്തിന് രേഖാമൂലം പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് മറുപടി നൽകുകയായിരുന്നു. 5 വർഷ കാലയളവിൽ ഇന്ത്യ ചൈന അതിർത്തിക്ക് സമീപമുള്ള റോഡ് പദ്ധതികൾക്കായി സർക്കാർ 15,477 കോടി രൂപ ചിലവഴിച്ചതായാണ് മന്ത്രി വ്യക്തമാക്കിയത്. 2,088 കിലോമീറ്റർ റോഡാണ് അതിർത്തിയിൽ കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്ന നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടി കൂടിയാണ് മന്ത്രി നൽകിയത്. രാജ്യസുരക്ഷ പ്രധാനമാണെന്നും വിട്ടുവീഴ്ച ചെയ്യുക ഇല്ല എന്നും വ്യക്തമാക്കുന്നതാണ് അതിർത്തികളിലെ പുതിയ വികസന പദ്ധതികൾ. ചൈന, പാകിസ്ഥാൻ, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക് ഏതു കാലാവസ്ഥയിലും പ്രവേശിക്കാനും സഞ്ചരിക്കാനും കഴിയുന്ന തരത്തിലുള്ള റോഡുകൾ സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ 3,595 കിലോമീറ്റർ റോഡുകളുടെ നിർമ്മാണത്തിനായി ഇതുവരെ 20,767 കോടി രൂപ ചിലവഴിച്ചുവെന്നും അജയ് ഭട്ട് സഭയിൽ വ്യക്തമാക്കിയിരുന്നു. അതിർത്തികളിലെ പദ്ധതികൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഏറ്റെടുത്തതായും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം 4,242 കോടി രൂപ ചിലവിൽ 1,336 കിലോമീറ്റർ റോഡാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ 151 കോടി രൂപ ചിലവിൽ 882 കിലോമീറ്റർ റോഡാണ് നിർമ്മിച്ചു വരുന്നത്. ഇന്ത്യ ചൈന അതിർത്തിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്കുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ലഡാക്ക് സെക്ടറിലെ LIC നിലനിൽക്കുന്ന തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ചൈന അതിർത്തിയിലെ തന്ത്രപ്രധാനമായ 61 റോഡുകളും 2022 ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് BRO പദ്ധതിയിട്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ചൈനയെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ അതിർത്തിയിൽ യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ പല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ചൈന നടത്തി വന്നിരുന്നു. ഇതോടൊപ്പം തന്നെ പല രീതിയിലുള്ള പ്രകോപനപരമായ പ്രവർത്തനങ്ങളും അതിർത്തിയിൽ ചൈന നടത്തിയിരുന്നു. ഇതിനെല്ലാം തക്ക മറുപടി എന്നോണം തന്നെയാണ് ഇന്ത്യയുടെയും നിലപാടുകൾ. ഇതോടൊപ്പം കരുത്തുറ്റ ആയുധങ്ങളും ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുകയാണ്.